Hi all, welcome to the lecture series of discrete mathematics. This section le nammal important aaya rendu theorems aanu discuss cheyanadu. Euler theorem adu pole thana oru important aaya oru theorem aanu. Every uv walk contains a uv path. Appo endanu walk endanu path adu pole trail euler graph idokke nammal kazhinja video le nammal kandu. Walk nu arayunnathu it is an alternating sequence of vertices and edges. ഒരു വാക്ക് തന്നെയാണ് പാത്ത് പക്ഷെ അഡീഷണലി ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം പാത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വെർട്ടിസിസും അതുപോലെ തന്നെ എഡ്ജസ് റിപ്പീറ്റഡ് ആകാൻ പാടില്ല വെർട്ടിസസ് റിപ്പീറ്റഡ് ആകാൻ പാടില്ല അങ്ങനെ ആവാത്ത ഒരു വാക്കിനെ പറയുന്നതാണ് പാത്ത് വെർട്ടിസസ് റിപ്പീറ്റഡ് അല്ലെങ്കിൽ എന്തായാലും എഡ്ജസും റിപ്പീറ്റഡ് ആവില്ല അപ്പോൾ വെർട്ടിസസ് റിപ്പീറ്റഡ് അല്ലാത്ത വാക്കിനെ പറയുന്നതാണ് പാത്ത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തിയറത്തിലേക്ക് കടക്കാം ഫസ്റ്റ് തിയറം എവരി യു വി വാക്ക് കണ്ടെയ്ൻസ് എ യു വി പാത്ത് യു വി വാക്ക് ഉണ്ടെങ്കിൽ അതിൽ ഒരു യു വി പാത്ത് ഉണ്ടാവും അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഞാൻ ഇതിലൊരു എക്സാമ്പിളിലേക്ക് കൺസിഡർ ചെയ്യാം ഈ ഒരു എക്സാമ്പിളിൻ്റെ ഉള്ള 9 വെർട്ടിസസ് ഉള്ള ഒരു ഗ്രാഫാണ് ഇതിലൊരു വാക്ക് ആദ്യം തന്നെ തന്നിട്ടുണ്ട് 1 3 8 6 3 2 ഇപ്പോൾ ഇത് നോക്കാം ആദ്യം വണ്ണിൽ നിന്ന് സ്റ്റാർട്ടിങ് വെർട്ടെക്സ് 1 ആണ് അതിൽ നിന്ന് 3 പോയി പിന്നെ നെക്സ്റ്റ് 8 നെക്സ്റ്റ് 6 നെക്സ്റ്റ് 3 നെക്സ്റ്റ് 2 ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ 3 എന്നാണ് വെർട്ടെക്സ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് രണ്ട് സ്ഥലങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് 1 കഴിഞ്ഞിട്ട് 3 പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെർട്ടെക്സ് റിപ്പീറ്റഡ് ആണെങ്കിൽ ഇത് ഒരിക്കലും പാത്ത് ആവില്ല ഇത് പാത്ത് അല്ല അപ്പോൾ നമുക്ക് ഇതെന്ന് എന്തോ ഒരു യു വി വാക്കാണ് ഇവിടെ യു എന്ന് പറയുന്നത് 1 ആണ് വി എന്ന് പറയാൻ നിൽക്കുന്നത് 2 ആണ് ഇതെന്ന് എന്തോ ഒരു യു വി വാക്കാണ് ഈ യു വി വാക്കിൻ്റെ ഉള്ളിൽ നമുക്കൊരു പാത്ത് കണ്ടെയ്ൻ ചെയ്യണം അതാണ് പറയണത് അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് കണ്ട് നമുക്ക് നോക്കാം ഈ 3 റിപ്പീറ്റഡ് ആയിട്ടുള്ള 3 ഇതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കളയാം ഇതും ഇതും റിമൂവ് ചെയ്ത് കളയാം ബാക്കിയുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 നിന്ന് 3 പോയി ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇങ്ങനെ വീണ്ടും വരുന്നില്ല ഇതിനിടയിലുള്ളത് റിമൂവ് ചെയ്തു 1 നിന്ന് 3 പോയി പിന്നെ 3 നിന്ന് 2 പോയി ഇങ്ങനെ വരുമ്പോഴും ഇതൊരു പാത്താണ് ഇവിടെ ഇത് യു തന്നെയാണ് 1 യു തന്നെയാണ് 2 എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ വി ഇപ്പോൾ ഈ യു വി വാക്കിൻ്റെ ഉള്ളിൽ ഒരു യു വി പാത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അതായത് റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലുള്ളത് നമ്മൾ റിമൂവ് ചെയ്ത് കളയാം അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഒരു പാത്ത് കിട്ടും ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം ഈ സെയിം മെക്കാനിസം തന്നെ പ്രൂഫിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ പ്രൂഫ് ബൈ ഇൻഡക്ഷൻ മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത് പ്രൂഫ് ബൈ ഇൻഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം 1 ട്രൂ ആണോ എന്ന് നോക്കും 1 ട്രൂ ആണെങ്കിൽ കെയ്ക്ക് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും അത് കണ്ടിട്ട് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും അതാണ് പ്രൂഫ് ബൈ ഇൻഡക്ഷൻ ഫസ്റ്റ് ചെക്ക് ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ ഫോർ കെ ഈക്വൽ ടു 1 ഒരു എൻ ഈക്വൽ 1 ട്രൂ ആണോ എന്ന് നോക്കും എൻ പ്ലസ് 1 അസ്യൂം ചെയ്യും അത് കഴിഞ്ഞിട്ട് അല്ല എന്നിനെ അസ്യൂം ചെയ്യും പിന്നെ എൻ പ്ലസ് 1 ട്രൂ ആണോ എന്ന് നോക്കും ആ സംശയം വെച്ചിട്ട് അപ്പോൾ ആ സെയിം മെക്കാനിസം ആണ് ഇവിടെയും യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത് ലെങ്ത് ഓഫ് ദ വാക്ക് ഒരു വാക്കിൻ്റെ ലെങ്ത്ത് വെച്ചിട്ടാണ് ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആദ്യം കെ ഈക്വൽ ടു 1 ഒരു വാക്കിൻ്റെ ലെങ്ത്ത് 1 ആണ് ലെങ്ത്ത് മീൻസ് ഒരു വാക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അതിൽ നമ്പർ ഓഫ് എഡ്ജസ് ആണ് ഇപ്പോൾ യു വി വാക്ക് ഇതാണ് യു ഇതാണ് വി ഇതിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ 1 ആണ് ഇവിടെ 2 വെർട്ടിസസ് ഉള്ളൂ ലെങ്ത്ത് 1 ആണ് ഇപ്പോൾ ലെങ്ത്ത് 1 ആണെങ്കിൽ എന്തായാലും ഇതിൽ വെർട്ടിസസ് ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരില്ല ഇതൊരു യു വി വാക്കാണ് ഇത് യു വി പാത്താണ് ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം യു വി പാത്താണ് അപ്പോൾ ഒരു ലെങ്ത്ത് ഈക്വൽ 1 ആണെങ്കിൽ അത് യു വി വാക്കാണെങ്കിൽ അത് യു വി പാത്തായിരിക്കും നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് അപ്പോൾ കെ ഈക്വൽ 1 ട്രൂ ആണ് ഇനി നമ്മൾ അസ്യൂം ചെയ്യാൻ നിൽക്കുന്നത് ഇത് കെയ്ക്ക് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം വി അസ്യൂം ദാറ്റ് എവരി യു വി വാക്ക് വിത്ത് ലെങ്ത് അറ്റ്മോസ്റ്റ് കെ അതായത് കെ മാക്സിമം വരണത് കെനേക്കാളും കൂടുന്നില്ല കെ മാക്സിമം വരണത് അതിനേക്കാളും കുറവുള്ളതും കെ വരെയുള്ളതും ഒരു യു വി പാത്ത് കണ്ടെയ്ൻ ചെയ്യണം നമ്മൾ അസ്യൂം ചെയ്യാം നാവ് ലെറ്റ് എസ് കൺസിഡർ യു വി വാക്ക് വേറൊരു യു വി വാക്ക് കൺസിഡർ ചെയ്യുക ഇതിൽ വി നോട്ട് ഇ വൺ വെർട്ടിസസും എഡ്ജസിൻ്റെയും ഓൾട്ടർനേറ്റീവ് സീക്വൻസ് ആണ് ഇവിടെ ഇ കെ പ്ലസ് വി കെ പ്ലസ് 1 അവിടെ ലെങ്ത്ത് കെ പ്ലസ് 1 ആണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ വി 0 തൊട്ട് വി കെ പ്ലസ് 1 വരെ എത്തി ഇപ്പോൾ ഈക്വൽ ടു വി ഈ വി കെ പ്ലസ് 1 ഇത് വി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് യു വി വാക്കാണ് അപ്പോൾ ഈ യു ഈക്വൽ ടു ആണ് വി 0 യു ഈക്വൽ ടു നമ്മൾ വി 0 എന്ന് എഴുതി വി കെ പ്ലസ് 1 ഈക്വൽ ടു വി എന്ന് എഴുതി വി കെ പ്ലസ് 1 ഈക്വൽ ടു വി എന്ന് എഴുതി യു വി വാക്ക് എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്
ഇതിന്റെ ഇടയിലുള്ള എലമെന്റ്സ് ആണ് വി സീറോ ഇ വൺ വി വൺ ഇ വൺ അങ്ങനെ നമ്മൾ പോകും ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കെ പ്ലസ് വൺ ആണ് ഇഫ് ദ വാക്ക് ഹാസ് നോ റിപ്പീറ്റഡ് വെർട്ടിസസ് ഇപ്പം ഈ വാക്കിൻ്റെ ഉള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള വെർട്ടിസസ് ഒന്നും ഇല്ലെങ്കിൽ അത് ഒബ്വിയസ്ലി അതെന്തായാലും പാത്തായിരിക്കും ഡെഫിനേഷൻ അനുസരിച്ചിട്ട് പാത്തായിരിക്കും ഇനി അതല്ല ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വി ഐ വി ജെ ഈക്വൽ ടു ആണ് ഈ സെയിം ആണ് ഇപ്പം നേരത്തെ ഒരു കേസിലാണെങ്കിൽ ഇതാണ് നമ്മുടെ യു ഇതാണ് വി ഇതിൽ ഇതാണ് നമ്മുടെ വി ഐ ഇതാണ് നമ്മുടെ വി ജെ ഇതാണ് വി ഐ ഇതാണ് നമ്മുടെ വി ജെ ഈ വി എയും വി ജെയും സെയിം ആണ് വി എയും വി ജെയും സെയിം ആണ് അതർവൈസ് സേ വി ഐ ഈക്വൽ ടു വി ജെ ഫോർ സീറോ ലെസ് ദാൻ ഒരു ഈക്വൽ ഐ ലെസ് ദാൻ ജെ ലെസ് ദാൻ ഒരു ഈക്വൽ ടു കെ പ്ലസ് വൺ അങ്ങനെയാണെങ്കിൽ ബൈ ഡിലീറ്റിംഗ് ഓൾ വേർട്ടിസസ് ആൻഡ് അഡ്ജസ്റ്റ് ബിറ്റ്വീൻ വി ആർ ആൻഡ് വി ജെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ വേർട്ടിസസും എല്ലാ എഡ്ജസും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് ഇപ്പം കിട്ടണേൻ്റെ ലെങ്ത്ത് എന്ന് പറയാൻ നിൽക്കുന്നത് കെനേക്കാളും കുറവായിരിക്കും കെ പ്ലസ് വണ്ണിനേക്കാളും കുറവായിരിക്കും അപ്പം നമ്മുടെ അസംഷൻ അനുസരിച്ചിട്ട് ഇത് യു വി പാത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് ബൈ ഡിലീറ്റിംഗ് ഓൾ വേർട്ടിസസ് ആൻഡ് അഡ്ജസ്റ്റ് ബിറ്റ്വീൻ വി ഐ ആൻഡ് വി ജെ വി ഗെറ്റ് എ ന്യൂ വാക്ക് ഒരു പുതിയ വാക്ക് കിട്ടിയിട്ടുണ്ട് വി സീറോ വി ഐ ഈക്വൽ ടു വി ജെ വി കെ പ്ലസിന് ദീസ് വാക്ക് ഹാസ് ലെങ്ത് അറ്റ്മോസ്റ്റ് കെ ആണ് അപ്പോൾ ഇൻഡക്ഷൻ ഹൈപ്പോതെസിസ് അനുസരിച്ചിട്ട് ഇതൊരു യു വി പാത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതാണ് നമ്മുടെ ഒരു യു വി വാക്ക് എടുത്തു അപ്പം ഇതിൻ്റെ ഉള്ളിൽ യു വി വാക്ക് തന്നെ ലെങ്ത്ത് വൺ ആണെങ്കിൽ ഇതെന്തായാലും പാത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് ഇനി അതല്ല ഈ യു വി വാക്കിൻ്റെ ഉള്ളിൽ ലെങ്ത്ത് വൺ അല്ല അങ്ങനെയാണെങ്കിൽ ഇത് കെ പ്ലസ് വണ്ണിന് കെക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു കെക്ക് ട്രൂ അല്ല കെനേക്കാളും ലെസ് വരെ ട്രൂ ആണെങ്കിൽ അത് അസ്യൂം ചെയ്തു ലെങ്ത്ത് ലെസ് ദാൻ ഒരിക്കൽ ടു കെ ആണെങ്കിൽ പ്രൂവ് ആണെന്ന് അസ്യൂം ചെയ്ത് വെച്ചു അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ കെ പ്ലസ് വണ്ണിന് പ്രൂവ് ആണ് ചെയ്യേണ്ടത് ഇൻഡക്ഷൻ ഹൈപ്പോതെസിസ് അനുസരിച്ചിട്ട് കെ പ്ലസ് വണ്ണിന് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അപ്പം അതിൻ്റെ ഉള്ളിൽ കെ പ്ലസ് വൺ എന്നുള്ള ഒരു വാക്ക് കൺസിഡർ ചെയ്തു ഇതിൻ്റെ ഉള്ളിൽ ഒന്നും റിപ്പീറ്റഡ് ആയിട്ട് വന്നില്ലെങ്കിൽ അത് ഒബ്വിയസ്ലി അത് പാത്തായിരിക്കും ഇൻ കേസ് ഒരു വി ഐ ഈക്വൽ ടു വി ജെ ആണെങ്കിൽ ഈ കേസിൻ്റെ ഉള്ളിൽ ഇവിടെ വി ഐ എന്ന് പറയുന്നത് 3 ആണ് വി ജെ എന്ന് പറയുന്നത് 3 ആണ് ഇത് രണ്ടും സെയിം ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള എല്ലാ വെർട്ടിസസും എല്ലാ അഡ്ജസും ഡിലീറ്റ് ചെയ്ത് കളയാം അങ്ങനെയാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറവായിരിക്കും കെനേക്കാളും കുറവായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ അസംഷൻ അനുസരിച്ചിട്ട് ഇതിൽ യു വി പാത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാ ഇതിലും ട്രൂ ആയിരിക്കും നമ്മുടെ ഇൻഡക്ഷൻ മെക്കാനിസം വഴിയാണ് ഇത് പ്രൂവ് ചെയ്തെടുത്തത് ഈ എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ മതി ഈ എക്സാമ്പിളിൻ്റെ ഉള്ളിൽ ഈ 3 റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ 3 ഇടയിലുള്ളതൊക്കെ വെർട്ടിസസും എഡ്ജസ് റിമൂവ് ചെയ്ത് കളയുക അപ്പോൾ നമുക്കൊരു യു വി പാത്ത് നമുക്ക് കിട്ടും ഇതാണ് ഫസ്റ്റ് തിയറം നെക്സ്റ്റ് തരുന്ന ഒരു ഓയിലേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് തിയർ ആണ് എ കണക്റ്റ് ഗ്രാഫ് ജി ഈസ് എൻ ഓയിലർ ഗ്രാഫ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓൾ വെർട്ടിസസ് ഓഫ് ജി ആർ ഓഫ് ഈവൺ ഡിഗ്രി ഒരു ഓയിലർ ഗ്രാഫ് ആണെങ്കിൽ ഒരു കണക്റ്റഡ് ഗ്രാഫ് ഒരു ഓയിലർ ഗ്രാഫ് ആണെങ്കിൽ അതിലെല്ലാ വെർട്ടിസസും ഈവൺ ഡിഗ്രി ആയിരിക്കും അത് രണ്ട് രീതിയിലും പറയും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് പറഞ്ഞേക്കുന്നത് ഈ ജി ദ ഡിഗ്രി ഓഫ് എവരി വെർട്ടെക്സസ് ഇസ് ഈവൺ ദെൻ ദ ഗ്രാഫ് ഈസ് ഓയിലർ ഗ്രാഫ് രണ്ട് രീതിയിൽ നമുക്ക് പറയാം ഈ തിയറം വെച്ചിട്ടാണ് ഒരു ഗ്രാഫ് ഓയിലർ ആണോ അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണത് ഇതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് തിയറാണ് ഈ ഒരു ഗ്രാഫ് ഈ തിയറം വെച്ചിട്ടാണ് അപ്പോൾ ഒരു ഗ്രാഫിൽ എല്ലാം ഈവൺ ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതൊരു ഓയിലർ ഗ്രാഫാണ് ഇനി അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒന്ന് ഓഡ് ഡിഗ്രി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓയിലർ ഗ്രാഫ് ആവില്ല അപ്പോൾ ഈ തിയറം വെച്ചിട്ടാണ് ഈവൺ ആണ് ഓയിലർ ആണ് അല്ലേ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണത് അപ്പോൾ ഇത് ഈ തിയറം ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാം ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യണത് ഇത് ഓയിലറീനാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ഡിഗ്രിയും ഈവൺ ആണ് ഇഫ് ഗ്രാഫ് ഇഫ് എ കണക്റ്റഡ് ഗ്രാഫ് ജി ഈസ് ഓയിലർ ഗ്രാഫ് ദെൻ ദ വെർട്ടിസസ് ഓഫ് ജി ആർ ഓഫ് ഈവൺ ഡിഗ്രി ഫസ്റ്റ് നമ്മൾ അതാണ് പ്രൂവ് ചെയ്യേണ്ടത് നെസസിറ്റി കണ്ടീഷൻ ഇഫ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സപ്പോസ് ചെയ്യുക ഇഫ് ജി ഈസ് ഓയിലറിയൻ നമ്മൾ സപ്പോസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അതൊരു ഓയിലർ സർക്യൂട്ട് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് ഓയിലർ ഗ്രാഫ് ആണെങ്കിൽ ഓയിലർ സർക്യൂട്ട് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ പി എന്ന് പറയുന്നത് നെക്സ്റ്റ് എവറി ടൈം എ വെർട്ടെക്സ് ഈസ് ലിസ്റ്റഡ് നമ്മുടെ ഈ ഓയിലർ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെ നമ്മൾ ആ വെർട്ടെക്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ അതിന് രണ്ട് അഡ്ജസ്റ്റ് വെർട്ടെക്സ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് എടുത്തു ഇത് എ ഇത് ബി ഇത് സി ഇത് ഡി ഇപ്പം ഇതിൻ്റെ ഉള്ളൊരു ഓയിലർ സർക്യൂട്ട് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്
ഓയിൽ സർക്യൂട്ട് നമ്മൾ ക്ലോസർ ആണ് എ ബി ഡി സി ഇതൊരു ഓയിൽ സർക്യൂട്ടാണ് അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത് എവറി ടൈം ആ വെർട്ടെക്സ് ലിസ്റ്റഡ് ലാസ്റ്റ് എയിലേക്ക് തന്നെ തിരിച്ചു പോകണം ഏത് ടൈം നമ്മളിപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് രണ്ട് അഡ്ജസൻറ്റ് വെർട്ടെക്സ് ഉണ്ട് ഇതൊരു അഡ്ജസൻ്റ് ആണ് അതുപോലെ ഇതും ഒരു അഡ്ജസൻ്റ് ആണ് അപ്പോൾ എയുടെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ് ഇനി ബി നോക്കുകയാണെങ്കിൽ ബി ഇതായിട്ട് അഡ്ജസൻ്റ് ആണ് അതുപോലെ തന്നെ ബി എ ആയിട്ട് അഡ്ജസൻ്റ് ആണ് അപ്പോൾ ബിയുടെ ഡിഗ്രിയും 2 ആണ് ഡി നോക്കാൻ ഡി ഇവിടെ അഡ്ജസൻ്റ് ആണ് അതുപോലെ ഇവിടെയും അഡ്ജസൻ്റ് ആണ് ഡിയുടെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ് അപ്പോൾ ഏതൊരു പ്രാവശ്യം നമ്മൾ ഓരോ വെർട്ടെക്സ് നമ്മൾ ലിസ്റ്റ് ചെയ്താലും അപ്പോഴൊക്കെ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഈ വൺ ആയിരിക്കും 2 തന്നെ എപ്പോഴും ആവണമെന്നില്ല ഫോർ എക്സാമ്പിൾ ഇത് ഒരെണ്ണെടുത്ത് വന്നേക്കും അപ്പോൾ ഇ എഫ് ജി ഓയിലർ ഗ്രാഫ് എന്ന് പറയാൻ നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു ഓയിലർ സർക്യൂട്ട് കണ്ടെയ്ൻ ചെയ്യണം അല്ലെ ഓയിലർ സൈക്കിള് കണ്ടെയ്ൻ ചെയ്യണം അതായത് നമ്മളിവിടെ വെർട്ടെക്സ് റിപ്പീറ്റഡ് ആയാലും കുഴപ്പമില്ല എഡ്ജസ് റിപ്പീറ്റഡ് ആകാൻ പാടില്ല വെർട്ടെക്സ് റിപ്പീറ്റഡ് ആയാലും കുഴപ്പമില്ല എഡ്ജസ് റിപ്പീറ്റഡ് ആകാൻ പാടില്ല അതാണ് ഓയിലർ ഗ്രാഫ് എന്ന് പറയുന്നത് വെർട്ടെക്സ് റിപ്പീറ്റ് ആയാലും പ്രശ്നമില്ല എഡ്ജ് റിപ്പീറ്റ് ആകാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഓയിലർ സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ എ എന്ന് സ്റ്റാർട്ട് ചെയ്തു സി പിന്നെ ഡി നെക്സ്റ്റ് എഫ് ജി ഇ ഡി നെക്സ്റ്റ് ബി പിന്നെ എ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈക്കിള് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി 2 ആണ് ഇവിടെ ഡിഗ്രി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി 4 ആണ് ഇപ്പോഴാലും ഇത് എന്ന് പറയണത് അഡ്ജസൻ്റ് ആണ് അതാണ് പറഞ്ഞത് എവറി ടൈം എ വെർട്ടെക്സ് ലിസ്റ്റ് അക്കൗണ്ട്സ് ഫോർ 2 എഡ്ജസ് രണ്ട് എഡ്ജസ് കൗണ്ട് ചെയ്യും ദ വൺ ബിഫോർ ഇൻ ദ ലിസ്റ്റ് ആൻഡ് ദ വൺ ആഫ്റ്റർ ഇറ്റ് ഇൻ ദ ലിസ്റ്റ് അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എക്സാക്ട് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ഈവൺ ഡിഗ്രി ആയിരിക്കും അപ്പോൾ എവരി എഡ്ജ് എന്തായാലും ഫോർ എനി ദർ ആർ നോ റിപ്പീറ്റ്സ് റിപ്പീറ്റ് ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് എപ്പോഴും ഈവൺ ഡിഗ്രി ആയിരിക്കും നെക്സ്റ്റ് നമുക്ക് പ്രൂവൻഡ് സഫീഷ്യൻസി കണ്ടീഷനാണ് സഫീഷ്യൻസി കണ്ടീഷൻ പറയണത് നമ്മൾ ഈവൺ ഡിഗ്രി ആണെങ്കിൽ അത് ഓയിലർ ഗ്രാഫ് ആയിരിക്കും അതാണ് പ്രൂവ് ചെയ്യേണ്ടത് നമ്മൾ സത്യം ആദ്യം തന്നെ അസ്യൂം ചെയ്യുക അസ്യൂം ദാറ്റ് ഓൾ വെർട്ടെക്സസ് ഓഫ് ജി ആർ ഓഫ് ഈവൺ ഡിഗ്രി ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സിന് ഡിഗ്രി ഈവി ആണെന്ന് ഈവൺ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു എക്സാമ്പിൾ എടുക്കുക നമ്മളൊരു ആർബിട്രറി പോയിൻ്റ് വി സ്റ്റാർട്ട് ചെയ്യുക വി വെച്ചിട്ട് നമ്മളൊരു വോക്ക് ഉണ്ടാക്കാൻ നോക്കാം വാക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് വാക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഒരു എഡ്ജിലേക്ക് നമ്മൾ പോവാം അപ്പോൾ അഡ്ജസൻ്റ് ആയിട്ട് ഈ എഡ്ജിലേക്ക് ഇങ്ങോട്ടേക്ക് പോകും അതായത് ഞാനിപ്പോൾ സപ്പോസ് ഇങ്ങോട്ടേക്കാണ് പോയത് ഇങ്ങനെ പോയി പിന്നെ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നിട്ട് നമ്മളൊരു സ്ഥലത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം സ്റ്റോപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിപ്പീറ്റഡ് എഡ്ജ് പാടില്ല ചെയ്ത് നമ്മളിവിടെ എത്തി വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് ട്രാവേഴ്സ് ചെയ്ത് പോവാം അഡ്ജസൻറ്റ് വെർട്ടെക്സിലേക്ക് ഇങ്ങനെ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് ട്രാവേഴ്സ് ചെയ്ത് പോവാം തിരിച്ച് നമ്മൾ വീലെത്തി വീണ്ടും നമ്മൾ വീണ്ടും ഇങ്ങോട്ട് പോകാൻ നോക്കിയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരും അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്ട് നമ്മളിങ്ങനെ ട്രാവേഴ്സ് ചെയ്തുകൊണ്ട് പോവാം അതായത് വി കൺസ്ട്രക്ട് എ വോക്ക് സ്റ്റാർട്ടിങ് അറ്റ് എനി അറ്റ് എൻ ആർബിട്രറി വെർട്ടെക്സ് വി ആൻഡ് ഗോയിങ് ത്രൂ ദ എഡ്ജസ് ഓഫ് ജി സച്ച് ദാറ്റ് നോ എഡ്ജ് ഓഫ് ജി ഈസ് ട്രേസ്ഡ് മോർ ദാൻ വൺസ് വീന്ന് സ്റ്റാർട്ട് ചെയ്തു വീന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അഡ്ജസൻ്റ് എഡ്ജിലേക്ക് എത്തി അതിനെ ട്രാവേഴ്സ് ചെയ്തു നെക്സ്റ്റ് അഡ്ജസൻ്റ് വെർട്ടെക്സിലേക്ക് എത്തി അതിനെ ട്രാവേഴ്സ് ചെയ്തു അഡ്ജസൻ്റ് വെർട്ടെക്സിൽ ട്രാവേഴ്സ് ചെയ്തു അങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളൊന്നും ഒരു എഡ്ജ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ പാടില്ല എന്നിട്ട് നമ്മൾ തിരിച്ച് വിയിലേക്ക് തന്നെ എത്തും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിയുടെ ഡിഗ്രി ഈവൺ ആണെന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ വിയിലേക്ക് എത്തിയില്ലെങ്കിൽ വിയുടെ ഡിഗ്രി ഓടാവും കാരണം ഒരു വാക്കിൻ്റെ ഉള്ളിൽ എഡ്ജസ് ഒന്നും റിപ്പീറ്റഡ് അല്ല അപ്പോൾ ഒരു വാക്കിൻ്റെ ഉള്ളിൽ ഈവൺ ഡിഗ്രി ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇതിന് പ്രീവിയസ് വൺ ആയിട്ട് വരണം വേണം അതുപോലെ ഇവിടെ നെക്സ്റ്റ് ആയിട്ട് വരണം വേണം അപ്പോൾ ഈവൺ ഡിഗ്രി ആണെങ്കിൽ ഇത് തിരിച്ച് വിയിലേക്ക് തന്നെ എത്തും ദ ട്രേസിങ് ഈസ് കണ്ടിന്യൂ ആസ് ഫാർ ആസ് പോസിബിൾ സിൻസ് എവരി വെർട്ടെക്സ് ഈസ് ഓഫ് ഈവൺ ഡിഗ്രി വി എക്സിറ്റ് ഫ്രം ദ വെർട്ടെക്സ് വി എൻ്റർ and the tracing clearly cannot stop at any vertex but v wheel thanne namaku stop cheyan pattullu ivada vachu nammal stop cheyan nokki kaniyundengil veendum or adjustment koodi undu pin avvalla v de degree nandu even aanu thannittundu v de degree even aayidondu ivada thanne namaku tirichettu ipo nammal idunna endu or walk aanu nammal idinne endu peru kodutha ee v nu nammal start cheythu ee or consider cheyindu idu or walk aanu ഈ വാക്കിൽ നോക്കുമ്പോൾ ഒന്നും അഡ്ജസൻ്റ് റിപ്പീറ്റഡ് അല്ല ഈ വാക്കിൻ്റെ ഉള്ളിൽ ഈ ഗ്രാഫിലെ
എല്ലാ വർട്ടെക്സും എല്ലാ എഡ്ജസും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ, എല്ലാ വർട്ടെക്സ് അല്ല എല്ലാ എഡ്ജസും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ ഇത് ഒബ്വിയസ്ലി ഇതൊരു ഓയിലർ ഗ്രാഫാവും. പക്ഷേ ഈ ഗ്രാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എഡ്ജസിന് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, ഇങ്ങോട്ടേക്ക് ഒന്നും പോയിട്ടില്ല. അപ്പം ഇത് ഓയിലർ ഗ്രാഫ് അല്ല. ഇനി നമ്മൾ ഈ വോക്കിന് ഞാനൊരു സെഡ്ഡിന് പേര് കൊടുത്തു, സെഡിന് പേര് കൊടുത്തു. ഇനി ഈ ജി എന്ന് പറഞ്ഞ ഗ്രാഫിൽ നിന്ന്, ഇതാണ് മൊത്തം ജി എന്ന് പറഞ്ഞ ഗ്രാഫ്, ഈ ജി എന്ന് പറഞ്ഞ ഗ്രാഫിൽ നിന്ന് ഞാൻ സെഡ് റിമൂവ് ചെയ്ത് കളഞ്ഞു. സെഡ് റിമൂവ് ചെയ്ത് കളയുമ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സെഡ് എന്ന് പറഞ്ഞ എഡ്ജസ്റ്റുകൾ, സെഡിലുള്ള എല്ലാ വെർട്ടെക്സും റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പം നമുക്ക് കിട്ടേണ്ടത് ഇതാണ്, നമുക്ക് പിന്നെ കിട്ടുക, ഇതാണ് നമുക്ക് കിട്ടുക. എല്ലാ ഇതും റിമൂവ് ചെയ്ത്, എല്ലാ എഡ്ജസും റിമൂവ് ചെയ്ത്, വെർട്ടെക്സ് അല്ല എല്ലാ എഡ്ജസും റിമൂവ് ചെയ്ത് കളഞ്ഞു. ദാൻ ഇഫ് ഇവിടെ പറയണ്ടേ, വി റിമൂവ് ഓർ ഫ്രം ജി ഓൾ ദ എഡ്ജസ് ഇൻ സെഡ്, എഡ്ജസ് എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു, വെർട്ടെക്സ് റിമൂവ് ചെയ്താൽ ശരിയാവില്ല. ആൻഡ് ഒബ്ടെയിൻ എ സബ് ഗ്രാഫ് സെഡ് ഡാഷ്, സെഡ് ഡാഷ് അപ്പം നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ സെഡ് ഡാഷ് എന്ന് പറയുന്നത്, ഫോംഡ് ബൈ ദ റിമൈനിങ് എഡ്ജസ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജിയുടെ എല്ലാ വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഈവൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈവൺ ആണ്. സെഡിൻ്റെ ഡിഗ്രിയും ഈവൺ ആണ്, സെഡിൻ്റെ ഡിഗ്രി ഈവൺ ആണ്. ഇനി ഇതിൽ നിന്ന് സെഡ് ഡാഷ് നമുക്ക് കിട്ടുമ്പോൾ, ജി നിന്ന് സെഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുമ്പോഴും ഇതിൻ്റെ ഡിഗ്രിയും ഈവൺ തന്നെയായിരിക്കും, കാരണം ജിയുടെ ഡിഗ്രി ഈവൺ ആണ്, സെഡ് യൂണിയൻ സെഡ് ഡാഷ് ആണ് നമ്മുടെ ജി എന്ന് പറയുന്നത്. അപ്പോൾ സെഡ് ഡാഷിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഈവൺ ആണ്. ഇനി ഈ സെഡും ഈ സെഡ് ഡാഷും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും, ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് സെഡ് ഈ ഗ്രാഫ് കണക്റ്റഡ് ആണ്. അപ്പോൾ സെഡിലുള്ള ഏതെങ്കിലും ഒരു വെർട്ടെക്സായിട്ട് സെഡ് ഡാഷിലുള്ള ഏതെങ്കിലും ഒരു വെർട്ടെക്സായിട്ട് കണക്റ്റഡ് ആയിരിക്കും. സെഡ് ഡാഷ് ടച്ചസ് സെഡ് അറ്റ്ലീസ്റ്റ് അറ്റ് വൺ വെർട്ടെക്സ്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് യൂല് വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്, കാരണം ഈ ഗ്രാഫ് കണക്റ്റഡ് ആണ്. അപ്പോൾ സെഡാഷിൻ്റെ ഒരു പോയിന്റ് സെഡ് ഡാഷ് ഒരു ഇത്, ഇപ്പം ഏതെങ്കിലും ഒരു എഡ്ജ് വെച്ചിട്ട് ഇത് കണക്റ്റഡ് ആയിരിക്കും, ഞാൻ യൂല് വെച്ചിട്ടാണ് കണക്ട് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ പുതിയൊരു വാക്ക് ഉണ്ടാക്കാൻ നോക്കാം, സെഡ് ഡാഷിൽ ഒരു പുതിയൊരു വാക്ക് ഉണ്ടാക്കാൻ നോക്കാം. സ്റ്റാർട്ടിങ് ഫ്രം യു വി അഗൈൻ കൺസ്ട്രക്ട് എ ന്യൂ വാക്ക് ഇൻ സെഡ് ഡാഷ്. സെഡ് ഡാഷിലൊരു വാക്ക് ഉണ്ടാക്കാം, പിന്നെ യു ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ അടുത്ത അഡ്ജസ്റ്റൻ്റിലേക്ക് പോയി, നെക്സ്റ്റ് വീണ്ടും അഡ്ജസ്റ്റൻ്റിലേക്ക് അഡ്ജസ്റ്റൻ്റ് അടിച്ചത്, നെക്സ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പോയി പോയി പോയി. ഞാൻ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം സെഡ് ഡാഷിലുള്ള വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഈവൺ ആണ്. അപ്പോൾ തിരിച്ച് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യുവിൻ്റെ ഡിഗ്രി ഓഡായിട്ട് മാറും, തിരിച്ച് നമ്മൾ ഇവിടേക്ക് തന്നെ തിരിച്ചും എത്താം. അപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പുതിയൊരു വാക്കാണ്. ഈ വാക്കിന് ഞാൻ സെഡ് ഡബിൾ ഡാഷ് എന്ന് കൊടുത്തു, ഇതെന്ന് പറയുന്നത് പുതിയൊരു വാക്ക് കിട്ടി. ഇനി ഈ വാക്കിൻ്റെ ഉള്ളിൽ ഈ സെഡ് ഡബിൾ ഈ സെഡ് ഡാഷിലുള്ള വാക്കും ഈ സെഡിൻ എന്നാണ് വാക്കും, ഇത് തമ്മിൽ യൂല് വെച്ചിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ ഗ്രാഫ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കമ്പൈൻ ചെയ്യാം, ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു പുതിയൊരു വാക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ദിസ് വാക്ക് ഇൻ സെഡ് ഡാഷ് കമ്പൈൻ വിത്ത് സെഡ്, സെഡ് ഡാഷിലുള്ള വാക്ക് കമ്പൈൻ ചെയ്യുക, സെഡിൽ വെച്ചിട്ടുള്ള വാക്കായിട്ട് കമ്പൈൻ ചെയ്യുക, അപ്പോൾ ഇതൊരു പുതിയൊരു വാക്ക് കിട്ടും. വീന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ ഒരു പുതിയൊരു വാക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ നോക്കി നോക്കുക, വീന്ന് സ്റ്റാർട്ട് ചെയ്യണ ഒരു പുതിയൊരു വാക്ക്, ഇത് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീന്ന് സ്റ്റാർട്ട് ചെയ്ത് യുവിലേക്ക് എത്തി, യുന്ന് ഇങ്ങോട്ടേക്ക് പോവാണ്ട് ഇങ്ങോട്ടേക്ക് പോവാം, ഇങ്ങനെ പോവുക, ഇങ്ങനെ പോവുക, പിന്നെ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, ഇങ്ങനെ പോയാൽ നമുക്ക് വെർട്ടെക്സ് റിപ്പീറ്റഡ് ആയാലും പ്രശ്നമില്ല. ഇങ്ങനെ പോയിട്ട് വീലിങ്ങനെ തിരിച്ചെത്തി, ഇപ്പം നമുക്കൊരു പുതിയൊരു വാക്ക് കിട്ടും, വീന്ന് സ്റ്റാർട്ട് ചെയ്ത് വീലേക്ക് ഇനത്തുണ്ട്. ഇനി ഈ ഗ്രാഫിൻ്റെ ഉള്ളിൽ, ഈ വാക്കിൻ്റെ ഉള്ളിൽ ഈ ഗ്രാഫിലെ എല്ലാ എഡ്ജസും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഓയിലർ ഗ്രാഫാവും. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ വേറൊരെണ്ണം കൂടി ഇല്ലാത്തതുണ്ട്. ഇപ്പം നമ്മൾ ഇതിനെ നമ്മൾ പുതിയൊരു സെഡ് ഡബിൾ ഡാഷ് എന്ന് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഈ ജിയിൽ നിന്ന് ഈ സെഡ് ഡബിൾ ഡാഷ് റിമൂവ് ചെയ്ത് കളയുക, സെഡ് ഡബിൾ ഡാഷ് റിമൂവ് ചെയ്ത് കളയുക, പുതിയ ഒരെണ്ണം വന്ന് സെഡ് ട്രിപ്പിൾ ഡാഷ് എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ് വന്നു. ഇനി ഈ സെഡ് ജിയിൽ നിന്ന് സെഡ് ഡബിൾ ഡാഷ് റിമൂവ് ചെയ്ത് കളഞ്ഞതും സി സെഡ് ട്രിപ്പിൾ ഡാഷും ഈ സെഡ് ഡാഷും തമ്മിൽ ഏതെങ്കിലും ഒരു പോയിൻ്റായിട്ട് കണക്റ്റഡ് ആയിരിക്കും, കാരണം മീൻസ് ഇത് കണക്റ്റഡ് ഗ്രാഫ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇനി ഈ സ്റ്റെപ്പ് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോകാം.
അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഓയൽ ഗ്രാഫായിട്ട് കിട്ടും. ഇത് യു എൻ ഡിഗ്രി ആയാൽ മാത്രമേ ഇങ്ങനെ ഒരു ഓയൽ ഗ്രാഫാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറാണ്. ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്തത് ഈ ഗ്രാഫ് ഓയിലിയർ ആണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി ഈവൺ ആയിരിക്കും. അതിൻ്റെ ഒരു നെക്സ്റ്റ് കണ്ടീഷനാണ് ഗ്രാഫിൻ്റെ ഡിഗ്രി ഈവൺ ആണെങ്കിൽ അത് നമ്മുടെ ഓയിലർ ഗ്രാഫ് ആയിരിക്കും. ഈ തിയറം വെച്ചിട്ടാണ് നമ്മളൊരു ഗ്രാഫ് ഓയിലർ ആണോ അല്ലേന്ന് നമ്മൾ ചെക്ക് ചെയ്യണത്, ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് ഈ തിയറം വെച്ചിട്ടാണ്. രണ്ട് ഇമ്പോർട്ടൻറ്റ് തിയറാണ് കണ്ടത്. ഫസ്റ്റ് തിയറത്തിൻ്റെ ഉള്ളിൽ ഒരു ഇവരി യു വി വാക്ക് കണ്ടെയ്ൻസ് എ യു വി പാത്ത്. നെക്സ്റ്റ് ഒന്ന് അതൊരു ഇമ്പോർട്ടൻറ്റ് തിയറം കൂടിയാണ്. ഓക്കെ, താങ്ക് യു.